Hello, welcome to all. It's me, Rimya. Today we are discussing about the professional skills. Professional skill, second year BCom, third semester. Professional business skill, module 1, professionalism. Part 4 we discuss. Part 4 professional skills. There are many professional skills. These skills are depending upon the job position, qualifications, business field, etc. Either work in a job position or the qualification of business field and such where the skillfulness variances in the literature teacher venda ade skillfulness aayirikkilla or marketing executive nu venda appo job position abole business field anusarichu professional skills ilum differences undayirikkum but there are some basic skills that is every good professionals wanted irrespective of their job position and qualifications. Today we are discussing about that professional skills. First one is communication skill. Communication skill will always be one of the most important part of business and personal life. നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് റിലേഷൻഷിപ്പും ഒക്കെ മേക്ക് ചെയ്യാനൊക്കെ വളരെ അധികം യൂസ്ഫുള്ളാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എല്ലാ ജോബ് പൊസിഷനിലുള്ള ആളുകൾക്കും അത്യാവശ്യമാണ്. അതായത് മാനേജേഴ്സ് മുതൽ ഒരു ഹൗസ് കീപ്പർ ജോലി ചെയ്യുന്ന ആൾക്ക് വരെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ എസൻഷ്യലാണ്. അതിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് സ്പീക്കിംഗ് സ്കിൽസും ലിസണിങ് സ്കിൽസൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അതായത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും അതിൽ ഉൾപ്പെടുത്താം നമുക്ക്. അതായത് ബോഡി ലാംഗ്വേജ്, ഓടോടി സംസാരിക്കുക, നമ്മുടെ ഗസ്റ്റേഴ്സ്, ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ വരുന്നതാണ്. അങ്ങനെ ടോട്ടലായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ ഡിവൈഡ് ചെയ്യാം, 5 കോമ്പണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് 1 വെർബൽ കമ്മ്യൂണിക്കേഷൻ, 2 നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഓറൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ്. അതിൽ 1 വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു ദ എബിലിറ്റി ടു സ്പീക്ക് ക്ലിയർലി ആൻഡ് ബ്രീഫ്ലി. അതായത് ബ്രീഫായിട്ടും അതുപോലെ ക്ലിയറായിട്ട് സംസാരിക്കാനുള്ളൊരു കഴിവ്, അത് മറ്റുള്ളവർക്ക് വേഗത്തിൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. വെർബൽ മീൻസ് യൂസിങ് വേർഡ്സ്, വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അത് റിട്ടേൺ ആവാം, ഓറൽ ആവാം, രണ്ടും വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. നെക്സ്റ്റ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. വേർഡ്സ് യൂസ് ചെയ്യുന്നില്ല. അതായത് നമ്മുടെ ബോഡി ലാംഗ്വേജും ഗസ്റ്റേഴ്സും ഫേഷ്യൽ എക്സ്പ്രഷൻസൊക്കെ വെച്ചുകൊണ്ടുള്ള സംസാരത്തെയാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ കപ്പാസിറ്റി ടു എക്സിബിറ്റ് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ഇനി 3 ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എബിലിറ്റി ടു ലിസൺ ആൻഡ് ആക്ച്വലി ഹിയർ വാട്ട് ഒതേഴ്സ് ആർ സെയിങ്. അല്ലേ, ലിസൺ ചെയ്യുകയും ചെയ്യണം, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക മറ്റുള്ളവർ എന്താ പറയുന്നതെന്നുള്ളത് അർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ്, ഓറൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ വരുന്ന റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട്സുകളും ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ റൈറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൽഫുൾനെസ് ആണ്. കാരണം ഒരു ഓർഗനൈസേഷനിൽ പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന സമയത്ത് പല ടെക്സ്റ്റ് മെസ്സേജുകളും റിപ്പോർട്ട്സുകളും ഒക്കെ മേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നല്ല രീതിയിൽ മേക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നെക്സ്റ്റ് ആണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. 5 വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ദ എബിലിറ്റി ടു റിലേ ഇൻഫോർമേഷൻ യൂസിങ് പിക്ചേഴ്സ് ആൻഡ് അതർ വിഷ്വൽ എയ്ഡ്സ്. പിക്ചറുകളും പ്രസൻറ്റ് വിഷ്വൽ എയ്ഡ്സൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസും ബാക്കിയുള്ളവർക്ക് പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ബോസിനും അവരുടെ സബോർഡിനേറ്റ്സിനൊക്കെ പല രീതിയിലുള്ള പ്രസൻറ്റേഷൻസ് മേക്ക് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അത് നല്ല രീതിയിൽ മേക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയാം. അങ്ങനെ 5 കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത്രയാണ്. 2 സ്കിൽഫുൾനെസ്, പ്രൊഫഷണൽ സ്കില്ലിൽ 2 സ്കില്ലാണ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്. തീരുമാനങ്ങൾ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ റൈറ്റ് ടൈമിൽ എടുക്കാനുള്ള കപ്പാസിറ്റി, അതിനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലെന്ന് പറയുന്നത്. വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് ടാസ്ക് ഇൻ ലൈഫ് ടു മേക്ക്
ക്വിക്ക് ഡിസിഷൻസ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഡിസിഷൻസ്, തീരുമാനങ്ങൾ ശരിയായ സമയങ്ങളിൽ പെട്ടെന്ന് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഓർഗനൈസേഷൻ ലൈഫിലായാലും ശരി പേഴ്സണൽ ലൈഫിലായാലും ശരി അല്ലേ. ഇപ്പോൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുക എന്നുള്ളതും ശരിയായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതും ഒരു ഡിഫിക്കൽട്ടായിട്ട് ടാസ്ക്കാണ്. അതിൽ എത്രത്തോളം സക്സസ് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അതിൽ നിന്ന് ഏറ്റവും നല്ലത് ഏറ്റവും ശരിയായത് എടുക്കുക എന്നുള്ള ആ കഴിവിനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലെന്ന് പറയുന്നത്. അത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു വർക്ക് തന്നെയാണ്, ഒരു എബിലിറ്റി തന്നെയാണ് ഡിസിഷൻ മേക്കിംഗ്. പലപ്പോഴും എല്ലാവരും പറയാറുണ്ട് ഇറ്റ് ഈസ് ആൻ ഇൻബോൺ ടാലൻറ്റ്. ഇൻബോൺ ടാലൻറ്റ് ഉണ്ട്, ഓക്കെ, ഇൻബോൺ ടാലൻറ്റ് നമുക്ക് പറയാം. ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻബോൺ ടാലൻറ്റ് തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അതായത് കോൺസ്റ്റൻ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് ഇതൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻ മേക്കിംഗ് കഴിവുകൾ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ഇതൊക്കെ കൊണ്ടിട്ട് നമുക്ക് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റീസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതാണ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിൽ പറയുന്നത്. ഇനി അടുത്തതാണ് പ്രോബ്ലം സോൾവിങ് സ്കില്ല്. അതായത് പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഫേസ് ചെയ്യാനുള്ളൊരു കഴിവ്. പലപ്പോഴും പല ആളുകളും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഓർഗനൈസേഷന് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കമ്പനികൾക്ക് പ്രോബ്ലംസ് എന്തു ചെയ്യണം, അതിനെ സർവൈവ് ചെയ്യുന്ന ആളുകളെയാണ് എപ്പോഴും ഇഷ്ടം. അത് പ്രോബ്ലംസും ബ്ലോക്ക്സൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമാണ്, ആ സ്വാഭാവികമായിട്ട് അതുണ്ടാവും. അപ്പോൾ അത് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റിക്കാണ് നമ്മൾ പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ എബിലിറ്റി ടു യൂസ് നോളജ് ടു ഫൈൻഡ് ആൻസേഴ്സ് ടു പ്രസിംഗ് പ്രോബ്ലംസ് ആൻഡ് ഫോർമുലേറ്റ് വർക്കബിൾ സൊല്യൂഷൻ ഈസ് എസെൻഷ്യൽ ഫോർ എ ബിസിനസ് സക്സസ് അല്ലേ. പ്രോബ്ലംസ് എന്ത് ചെയ്യുക, അതിനെ ഒഴിവാക്കി നല്ല രീതിയിലുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക, അത് എപ്പോഴും നമ്മുടെ ബിസിനസ് സക്സസ്സിന് വളരെ യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. അടുത്ത ക്വാളിറ്റിയാണ് ലീഡർഷിപ്പ് സ്കില്ല്. ലീഡർഷിപ്പ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഏറ്റവും മോസ്റ്റ് ആയിട്ട് നല്ല എബിലിറ്റി ആയിട്ട് പ്രൊഫഷണൽസിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എബിലിറ്റി ആയിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് ലീഡർഷിപ്പ് സ്കില്ലെന്ന് പറയുന്നത്. ഒരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ലീഡർ അല്ലേ, ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എസെൻഷ്യലാണ് ഒരു ഓർഗനൈസേഷന്. അപ്പോൾ കമ്പനികൾക്ക് എപ്പോഴും ആവശ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള എംപ്ലോയീസിന് തന്നെയാണ്. ഇനി ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ക്വാളിറ്റീസിൻ്റെ കോമ്പിനേഷനാണ്. അതായത് എബിലിറ്റി ടു ലീഡ്, എബിലിറ്റി ടു മോട്ടിവേറ്റ്, എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ, അവരൊക്കെയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള ആളുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള എംപ്ലോയീസിനെയാണ് ഒരു ഓർഗനൈസേഷനിൽ ആവശ്യം. അതായത് എപ്പോഴും സബോർഡിനേറ്റ്സിനെ എൻകറേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ഒരു ടീം സ്പിരിറ്റ് ബിൽഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ എംപ്ലോയീസിനെ തന്നെയാണ് ഓർഗനൈസേഷൻ ആവശ്യം. അറ്റ് ദ സെയിം ടൈം ഡിസിപ്ലിൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും എപ്പോഴും ശ്രമിക്കണം. അതാണ് ലീഡർഷിപ്പ് സ്കിൽസിൽ പറയുന്നത്. അടുത്ത സ്കിൽഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർപേഴ്സണൽ സ്കിൽസാണ്. ഇൻ്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നമ്മുടെ ക്വാളിറ്റീസിനെയാണ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുന്നത്. റാപ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ലി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽസ്, അതിന് തന്നെയാണ് നമ്മൾ ഇൻ്റർപേഴ്സണൽ സ്കിൽഫുൾനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസംസ് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ ആ ഒപ്പീനിയൻസിനൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് തൻ്റെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു എംപ്ലോയി, അവരെയാണ് നമ്മൾ പ്രൊഫഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള പോസിറ്റീവ് ക്രിറ്റിസിസംസ് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളായിരിക്കണം എപ്പോഴും ഒരു പ്രൊഫഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ that skills includes the ability to build and maintain relationship and develop rapport and use diplomacy. ഇതൊക്കെയാണ് ഇൻ്റർപേഴ്സണൽ സ്കിൽസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്തതാണ് ഓർഗനൈസേഷണൽ സ്കിൽസ്. ഓർഗനൈസേഷണൽ സ്കിൽസും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് പ്രൊഫഷണൽ
പ്രൊഫഷണൽസിന് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൽ തന്നെയാണ് ഓർഗനൈസേഷണൽ സ്കിൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഗുഡ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊജക്റ്റിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം, അവരുടെ കയ്യിലുള്ള പ്രൊജക്റ്റിൽ എപ്പോഴും കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. അത് സമയത്ത് ഒരു നമ്മൾ ടൈം ലിമിറ്റ് ഉണ്ട്, ആ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ ഡെഡ് ലൈൻസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഓർഗനൈസേഷൻ സ്കിൽസ് മുഴുവനായിട്ടും തൻ്റെ വർക്ക് പ്ലേസിൽ അയാൾ പ്രകടിപ്പിക്കണം. പിന്നെ അതുപോലെ പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എപ്പോഴും നോക്കണം. അങ്ങനെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് പരമാവധി സമയത്തിനുള്ളിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു പ്രൊഫഷണൽസ് ട്രൈ ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്തതാണ് ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ്. ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുഡ്ലേ നല്ല രീതിയിലുള്ള ടൈംസ് കീപ്പ് ചെയ്യാനുള്ള ഒരു കഴിവ്, അതായത് നല്ലൊരു ക്വാളിറ്റിയാണ് പേഴ്സൺ വ്യക്തികൾക്ക് വേണ്ടതും ഒരു പ്രൊഫഷണൽസിന് വേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ് ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. ടൈംസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അതായത് നമ്മളെപ്പോഴും പ്രൊഫഷണൽസ് ഗോൾസ് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആ സമയത്തിനുള്ളിൽ തന്നെ ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ എപ്പോഴും പങ്ക്ച്വൽ ആയിട്ടിരിക്കുക, വർക്കിന് വരുന്ന സമയത്തൊക്കെ പങ്ക്ച്വൽ ആയിട്ടിരിക്കുക. പിന്നെ പേഴ്സണൽ ആൻഡ് ഫാമിലി ലൈഫുകൾ, വർക്ക് ലൈഫുകൾ ഇതൊക്കെ തമ്മിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ബാലൻസ്, ആ ബാലൻസോട് കൂടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്, അതിനൊക്കെയാണ് നമ്മൾ ടൈം മാനേജ്മെൻറ്റ് സ്കില് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ ടൈം മാനേജ്മെൻറ്റ് സ്കില്ലോട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കില്ല്. സ്ട്രെസ്സസ് അല്ലേ, നമ്മൾ വർക്ക് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഒരു പ്രൊഫഷണൽ ലൈഫ് ലീഡ് ചെയ്യുന്ന ആളുകൾക്ക് സ്ട്രെസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സ്ട്രെസ് അതുപോലെ കൊണ്ടുപോകണമെങ്കിൽ അത് വർക്കിൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അത് പരമാവധി കുറയ്ക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള എക്സസൈസുകൾ ഉണ്ടായിരിക്കും, യോഗ അങ്ങനെയുള്ള സ്ട്രെസ് റെഡ്യൂസിങ് എക്സസൈസസ് ഉണ്ട്, അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെ പരമാവധി സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നോക്കുക എന്നാണ് പറയുന്നത് പ്രൊഫഷണൽസ്. അതാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കില്ലിൽ പറയുന്നത്. അടുത്താണ് ടീം വർക്ക്. ടീം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് അല്ലേ, എംപ്ലോയീസ് ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്. അവിടെ ഒരുപാട് എംപ്ലോയീസ് ഒരേ സമയത്ത് ജോലി ചെയ്യുന്നുണ്ട്. ദർ വിൽ ബി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റും ഡിവിഷൻസൊക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവരുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാനുള്ളൊരു കഴിവ്. ഒരു എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരാളല്ല, അയാൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യേണ്ട ആളല്ല, ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്യേണ്ട ആളാണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്രീഷിയേറ്റ് ദ വാല്യൂ of joining forces and working as a team with other to accomplish with the company's goals is called teamwork. Next point is work ethic. വർക്ക് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ എത്തിക്കൽ ബിഹേവിയേഴ്സ്. എത്തിക്കൽ ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ജോലിയിൽ സർട്ടൺ എത്തിക്സ് അല്ലേ അത് ഫോളോ ചെയ്യുക. എംപ്ലോയീസ് എപ്പോഴും എത്തിക്കൽ ബിഹേവിയേഴ്സ് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന് അതിനാവശ്യമായിട്ടുള്ള ജോലി ചെയ്യണം. Employees are expected to be responsible and do the job maximum for they that are getting paid to do. അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന് മതിയായ ജോലി ചെയ്യുക, അവർ പങ്ക്ച്വൽ ആയിരിക്കുക, പിന്നെ മീറ്റിങ്സ് അങ്ങനെയുള്ള സ്ഥാപനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുക, പിന്നെ അതുപോലെ തന്നെ എറർ ഫ്രീ ആയിട്ട് ജോബ്സ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതൊക്കെയാണ് എംപ്ലോയീസിൻ്റെ വർക്ക് എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലാസ്റ്റ് പോയിൻ്റാണ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റിയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ് പ്രൊഫഷണൽസിൻ്റെ. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മോഡേൺ ബിസിനസ് വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്ലെക്സിബിളാണ്. അതായത് ഡേ ടു ഡേ മാറ്റങ്ങൾ വരുന്ന ഒരു ഫീൽഡാണ് നമ്മുടെ ബിസിനസ് ഫീൽഡ് എന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ട് അതിന് കുറച്ചും കൂടി എക്സാജറേറ്റ് ചെയ്തിട്ട് ഇറ്റ് ഈസ് ഒക്കെ ഇൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ്. സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്പീഡിലത് ലൈറ്റ് റേസിനാണെന്ന് പറയുന്നത്. അതിനെക്കാട്ടിലും സ്പീഡിലാണ് ബിസിനസ് ഫീൽഡിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഫ്ലെക്സിബിലിറ്റി അലോസ് പീപ്പിൾ ടു അഡോപ്റ്റ് സക്സസ്ഫുള്ളി ടു ചേഞ്ചിങ് സിറ്റുവേഷൻസ് ആൻഡ് എൻവയോൺമെൻറ്റ്. മാറ്റങ്ങൾ ചുറ്റുപാടുകളിൽ മാറ്റങ്ങൾ വരുന്നത്
അത്ര വേഗത്തിലാണ് ആ മാറ്റങ്ങളെ പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ആളായിരിക്കണം എ ഗുഡ് പ്രൊഫഷണൽ എന്നാണ് പറയുന്നത്. അഡോപ്റ്റബിലിറ്റിയാണ് വേണ്ടത്, ചുറ്റുപാടുകളിൽ വരുന്ന മാറ്റങ്ങൾ അത് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ആളാണ് ഒരു ഗുഡ് പ്രൊഫഷണൽസ്. ഇത്രയാണ് പ്രൊഫഷണൽ സ്കിൽസിലെ ഭാഗങ്ങൾ. നമ്മൾ 11 പോയിൻ്റാണ് പറഞ്ഞത്. ഫസ്റ്റ് 1 കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സെക്കൻഡ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ലീഡർഷിപ്പ് സ്കിൽസ്, ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, ഓർഗനൈസേഷൻ സ്കിൽസ്, ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ്, സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കിൽസ്, ടീം വർക്ക്, വർക്ക് എത്തിക്, ഫ്ലെക്സിബിലിറ്റി. അങ്ങനെ 9 പോയിൻ്റാണ് പ്രൊഫഷണൽ സ്കിൽസിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.